മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, ഇനി കളർ ക്യാമറകൾ വേണം. കണ്ണട വേണമെന്നാണ് ഞാൻ മാറ്റിയതാണ്. കളർ ക്യാമറ, അതായത് ഇന്ന് ഈ പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹിക്വിഷൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ നമ്മുടെ പഴയ ഡി വി ആറിൽ അല്ലെങ്കിൽ പഴയ ക്യാമറ സിസ്റ്റത്തിൽ സാധാരണയായിട്ട് നമ്മൾ രാത്രിയിൽ ഇങ്ങനെയാണ് കാണാറ്, അല്ലെ? ഒരു ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നൈറ്റ് വ്യൂ ആണ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണാറ്. എന്നാൽ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യാമറ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 ഹവേഴ്സും കളറായിരിക്കും. ഇത് ഹിക്വിഷൻ്റെ കളർ വ്യൂ സീരീസിൽപ്പെട്ട ഒരു ക്യാമറയാണ്. 2 MP ക്യാമറയാണ്. ഇതിൽ ഇൻബിൽട്ട് മൈക്ക് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഡി വി ആറിൽ മൈക്ക് ഓഡിയോ ഓവർ കൊയാക്സ് എന്ന് പറയുന്ന ടെക്നോളജി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഓഡിയോ കൂടി റെക്കോർഡ് ചെയ്യാനും ലൈവായിട്ട് കേൾക്കാനും പറ്റും. ഇതൊരു ഫുൾ എച്ച് ഡി ക്യാമറയാണ്. 2 MP ക്യാമറയാണ്. അപ്പോൾ 2 MP ആകുമ്പോൾ നിങ്ങളുടെ ഡി വി ആറും 2 MP ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ക്യാമറയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാം. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഓഡിയോ ക്യാപ്ചറിങ്ങിനായിട്ട് ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 5 MP ഒരു ലെൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഏകദേശം 20 m അകലത്തിൽ വരെ രാത്രിയിൽ കാണാൻ സാധിക്കുന്ന ലൈറ്റ് സോഴ്സായിട്ട് ഒരു LED വാം വൈറ്റ് LEDയും കമ്പനി ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയായിരുന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ക്യാമറയ്ക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഒരു സിൽവർ ടാഗ് സൈഡിലായി കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഇക്വിഷൻ എന്നുള്ള ബ്രാൻഡ് നെയിമും കമ്പനി കൊടുത്തിട്ടുണ്ട്. ക്യാമറയ്ക്ക് താഴെയായിട്ട് ഒരു ലേബലിൽ ക്യാമറയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പർ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഈ ക്യാമറയെ കുറിച്ച് നമുക്ക് ലഭിക്കും. ഇതിൽ വരുന്ന കണക്റ്റീവ്സ് വരുന്നത് കൊയാക്സിയലും അതുപോലെ തന്നെ DC ഇൻപുട്ടുമാണ്. പിന്നെ വരുന്നത് മോഡ് സ്വിച്ചാണ്. ഈ ഒരു മോഡ് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് വേറെ കമ്പനികളിൽ, ഇപ്പോൾ ദഹു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു HD DVR ഏതെങ്കിലും ചൈനീസ് ബ്രാൻഡ് ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു ക്യാമറ സൂട്ടാക്കുന്നത് ഈ ഒരു മോഡ് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ടെക്നീഷ്യനുമായിട്ട് കോൺടാക്ട് ചെയ്യണം. പുള്ളിയോട് ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം ഈ ഒരു ക്യാമറ എനിക്ക് ഈ മോഡ് സ്വിച്ച് മാറ്റുന്നത് വഴി എൻ്റെ DVR കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിന് ശേഷമാണ് നമ്മളത് പർച്ചേസ് ചെയ്യേണ്ടത്. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ക്യാമറയുടെ വീഡിയോ ഫുട്ടേജിൽ നിന്ന് ക്രോപ്പ് ചെയ്തെടുത്തുള്ള ഒരു ഫോട്ടോയാണ്. 2 MP വളരെയധികം നല്ല ക്രിസ്പി ഇമേജാണ് ഈ ഒരു ക്യാമറ നൽകുന്നത്. ഇനി ഇതിൻ്റെ നൈറ്റ് വിഷൻ മോഡ്, അതായത് കളർ നൈറ്റ് വിഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതേ പൊസിഷനിൽ വെച്ച് തന്നെ നമുക്ക് ആ ക്യാമറ വെച്ച് നോക്കാം. ക്യാമറ വെച്ച അതേ പൊസിഷൻ തന്നെയാണിത്. ക്യാമറ വെച്ചിരിക്കുന്നത് ഒരു വിൻഡോൻ്റെ മുകളിലായിട്ടാണ്, ഫിക്സ് ചെയ്തിട്ടല്ല. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ആ ഒരു വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ വളരെയധികം ഡാർക്കാണ്, കണ്ടില്ലേ? ചെറിയൊരു ലൈറ്റ് സോഴ്സ് ഇവിടുന്ന് വരുന്നുണ്ട്. അത് അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള ചെറിയ ലൈറ്റ് സോഴ്സാണ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇത് DVR ഇപ്പോൾ ലാപ്പിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ അഡാപ്റ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ ഇരിപ്പുണ്ട് നോക്കുക. ഇതാണ് ഇതിൻ്റെ നൈറ്റ് വ്യൂ. നൈറ്റ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധ ലൈറ്റ് സോഴ്സും ഇല്ലാതെ ഈ ഒരു ക്യാമറയിൽ നിന്നുള്ള LED ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കളർ വ്യൂ. ഇതിൻ്റെ ഒരു ഒരു റെസൊല്യൂഷനായിട്ടുള്ള ഒരു ഇമേജ് ഞാൻ കാണിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല അധികം ക്ലാരിറ്റി ഉണ്ട്. ഈ രാത്രി സമയത്തും അത്യാവശ്യം ലോങ്ങിൽ വരെ നമുക്ക് കളറിൽ തന്നെ കാണാനും പറ്റുന്നുണ്ട്. ഏകദേശം 20 m ആണ് നൈറ്റ് വ്യൂ കമ്പനി അവകാശപ്പെടുന്നത്. ഈ ക്യാമറയിൽ നിന്നുള്ള LED ഉപയോഗിച്ചുകൊണ്ടുള്ള വാം ലൈറ്റ് LED ഉപയോഗിച്ചുകൊണ്ടുള്ള കളർ നൈറ്റ് വിഷൻ മോഡിലുള്ള ഒരു പിക്ചറാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ, ഈ ഒരു ക്യാമറ ഇഷ്ടപ്പെട്ടോ? വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? അപ്പോൾ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ DVR, വീട്ടിലിരിക്കുന്ന DVR 2 MP ഈ ഒരു ക്യാമറ സപ്പോർട്ട് ചെയ്യുമോ എന്നറിയാം. അതിനൊരു ടെക്നീഷ്യൻ്റെ സഹായം ആവശ്യമാണ്. എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ DVR മോഡൽ നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാം ഇത് സപ്പോർട്ടാകുമോ ഇല്ലേ എന്നുള്ളത്. മാത്രമല്ല ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2100 2600 ഇടയിലാണ്. ഈ നവംബർ മാസത്തിൽ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് സെയിൽ ചെയ്യുന്നത്. എന്നാൽ ആരും MRP ഇത് സെയിൽ ചെയ്യുന്നില്ല. ഏകദേശം 5000-ന് അടുത്താണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ ഒരു വാട്സപ്പ് നമ്പർ. താങ്ക് യു.